ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിൻ്റെ അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്തു ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. എൻ്റെ സേനൻ സാറിൻ്റെ ഫാമിലിയെ ചതിച്ചവനാ, എൻ്റെ സേനൻ സാറിൻ്റെ ജീവിതം തകർത്തവനാ, എന്നിട്ട് എൻ്റെ സാറിൻ്റെ മരുമോളെ കൊല്ലാൻ എനിക്ക് തന്നെ കൊട്ടേഷൻ തരുന്നു. നിന്നെ ഞാൻ കൊല്ലേണ്ടതാ, പക്ഷെ കൊല്ലാതെ വിടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സേനൻ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാ. നിനക്കറിയില്ല സേനൻ സാറും ഞാനും തമ്മിലുള്ള ബന്ധം എന്താന്ന്. എനിക്കേ അദ്ദേഹം ദൈവം എന്നും പറഞ്ഞുകൊണ്ട് ചന്തുവിൻ്റെ ഗുണ്ടകളോട് രാഹുലിനെ തൂക്കിയെടുത്തോണ്ട് പോകാൻ പറയാം. തൂക്കിയെടുത്തോണ്ട് പോ, ഇവൻ ഇനി കുറേ നാളത്തേക്ക് എഴുന്നേക്കാൻ പാടില്ല, അതുപോലുള്ള അവസ്ഥയിലാക്കി ഇവൻ എവിടെയെങ്കിലും കൊണ്ടുപോയിട് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും. ആ ഗുണ്ടകൾ ശരിയെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഈ സമയം രാഹുലിനെ കൊണ്ടുപോയി തൂക്കിയെടുത്ത് ഒരു എന്താ പറയുക ചവറിലൊക്കെ എറിഞ്ഞിട്ട് അവരങ്ങ് പോവുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ്. കിരൺ ചെന്നിട്ട് സി എസിനോടും രൂപയോടും സംസാരിക്കുകയാണ്. അതെ, എൻ്റെ അമ്മയ്ക്ക് 101 പവനാണ് ഞാൻ തന്നിരിക്കുന്നത്, അതുകൊണ്ട് പെണ്ണിനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ. ചേടാ, ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എടാ, നീ 101 പവൻ ഇനി തന്നില്ലെങ്കിലും ഒരു സ്വർണം പോലും കൊടുത്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ഭാര്യയെ ഞാൻ പൊന്നു പോലെ നോക്കും. ആ നിൽക്കട്ടെ, ഭാര്യയൊന്നും ആയിട്ടില്ല, താലി കെട്ടിയാലേ ഭാര്യ ആകുള്ളൂ. അത് കേട്ടതൊന്നും പോടാ അവിടെ നിന്ന്. കണ്ടോടോ രൂപേ, ഇവരെന്തൊക്കെയാ ഈ പറയുന്നേ? ഇവന് തലയ്ക്ക് സ്ഥിരതയില്ലേ? അത് കേട്ടത് പറഞ്ഞോട്ടെ ചന്ദ്രേട്ടാ, കുറച്ച് നേരത്തേക്കല്ലേ അവന് നമ്മളെ കളിയാക്കാൻ പറ്റൂ. എന്തായാലും അത് കഴിയുമ്പോൾ നമ്മൾ താലി കെട്ടി ഒന്നിക്കും, അപ്പോൾ ഇവൻ ഇനി നമ്മളെ കളിയാക്കില്ലല്ലോ. ആ അതെ, ഇനിയിപ്പോൾ 10-20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിലും ആ സ്നേഹം തന്നെ നമുക്ക് തിരിച്ചു കിട്ടണം രൂപേ. നമ്മൾ പരസ്പരം സ്നേഹിച്ചും അറിഞ്ഞും ഒരുമിച്ച് ജീവിക്കണം. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരണം, സോറി ജീവിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും അതെ ചന്ദ്രേട്ടാ, അത് തന്നെയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ടല്ല ഇന്ന് മക്കൾ വളർന്നത്, മക്കളെ കണ്ടാണ് നമ്മൾ വളർന്നത് അല്ലേ. നമ്മൾ തമ്മിൽ പിരിഞ്ഞെങ്കിലും നമ്മുടെ മക്കൾ തിരഞ്ഞെടുത്ത ജീവിതം അല്ല, നമ്മുടെ മോൻ തിരഞ്ഞെടുത്ത ജീവിതം നല്ലതാ. എന്നാ സോണിയുടെ കാര്യത്തിലാണ് ഒരു പ്രശ്നം വന്നുപോയത്. സാരമില്ല, ഞാൻ എൻ്റെ വാശിപ്രകാരം സരയുനെങ്ങാനും കിരണിൻ്റെ തലയെ കെട്ടിവെച്ചിരുന്നെങ്കിൽ അത് പിന്നെ എൻ്റെ മോന് തീരാ വേദനയായി മാറിയാന്നെ എന്നൊക്കെ പറയുവാണ്. ആ ശരി ശരി, സംസാരമൊക്കെ മതി, ഇനിയിപ്പോൾ താലികെട്ടൽ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലേ. അതെ, അതൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത്. രാഹുലിനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യ. ഈശ്വര, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയേ പറ്റും, ഇനി ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ വയ്യ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് കാറെടുത്തോണ്ട് വീട്ടിൽ പോവാം എന്നും പറഞ്ഞ് പതുക്കെ കാറെടുത്ത് ഡ്രൈവ് ചെയ്ത് പോവുക. ഒരു കൈയാണെങ്കിൽ ഒടിഞ്ഞു, തല്ല് കിട്ടിയപ്പോൾ തന്നെ ഒടിഞ്ഞ് ഒരു കൈ കൊണ്ട് വണ്ടി ഓടിച്ച് രാഹുൽ എങ്ങനെയോ വീട്ടിലെത്തി. വീട്ടിലെത്തിയതും രാഹുൽ കാറിൽ നിന്ന് ഇറങ്ങി. തീരെ വയ്യാതെ വരുന്ന രാഹുലിനെ കണ്ട് സരയും ഞെട്ടി. എന്താ അച്ഛാ, എന്ത് പറ്റി? അച്ഛനെന്താ ഈ അവസ്ഥയിൽ? ഇവിടുന്ന് പോകുമ്പോൾ അച്ഛനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന്. എന്ത് ചെയ്യാനാ, മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പല അച്ഛന്മാർക്കും ഇങ്ങനെയുള്ള വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പം മനോഹർ, എൻ്റെ അച്ഛാ, ഞാൻ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാതിരിക്കുന്നത്? ആ ചന്ദ്രസേനൻ്റെ ആൾക്കാരെ പേടിച്ചിട്ട് തന്നെയാണ്. നമുക്കും അടിക്കാനറിയാൻ വളഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അയാൾക്ക് നല്ല ഇതുണ്ട്, നല്ല പവറുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് അതേ അയാളെ അയാളുടെ ഗുണ്ടകളെ വെച്ച് നമ്മളെന്തായാലും ചെയ്യുമെന്ന് ഓർത്തിട്ടാ. അപ്പം മനുവേട്ടന് പണമില്ലേ? ആ എനിക്ക് പണമുണ്ട് മോളു, പക്ഷേ അയാളെപ്പോലെ പേടിയില്ലാതില്ല, നല്ല പേടിയുണ്ട്. അയാൾക്ക് തീരെ പേടിയില്ല, എന്നാൽ എനിക്ക് എൻ്റെ മോളിന് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാണ്. എൻ്റെ സരയുനും സരയുൻ്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല മോളു. അതുകൊണ്ടാണ് മനുവേട്ടൻ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത്. അയ്യോ, എന്നാ ശരി, എൻ്റെ മനുവേട്ടൻ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ഷോ, ആ ദുഷ്ടന് എൻ്റെ മനുവേട്ടൻ എന്തെങ്കിലും ചെയ്താൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ അത് തന്നെ ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയം രാഹുലിടെ തെണ്ടി പരമനാറി. ദ്രോഹി, നിന്നെ കൂടെ കൊല്ലാനാടാ ഞാൻ അവനെ ഏർപ്പാടാക്കിയത്. പക്ഷെ എന്നാലും എന്നെ ഇങ്ങനെ തല്ലിയത് ആരാണ്? മുഖത്ത് തുണിയിട്ട് മൂടിയത് കൊണ്ട് അത് ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ. എന്തായാലും കണ്ടുപിടിച്ചേ മതിയാവും, ഇനി ആ സേനനായിരിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ മുകളിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ സരയു, ഇതെന്താ അച്ഛന് പറ്റിയത്? എന്ത് ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ മുകളിലേക്ക് പോവുകയാണല്ലോ. ആ എൻ്റെ സരയു, മിക്കവാറും ആ സേനനും സേനൻ്റെ ആൾക്കാരും തന്നെയായിരിക്കും അടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മോളുവിനോട് പോലും പറയുന്നത് ആ കിരണിനോടും കല്യാണിയോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണമെന്ന്. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ സേനൻ നമ്മളെ വെറുതെ വിടില്ല മോളെ. നമ്മളൊരു തെറ്റും ചെയ്യാതെ വെറുതെ എന്തിനാ ശിക്ഷ അനുഭവിക്കുന്നേ?
അതുകൊണ്ടാണ് മനുവേട്ട പറയുന്നത് വെറുതെ അവിടെ പോയി തല്ലുപിടിക്കാൻ നിൽക്കണ്ടെന്ന്. മോളൂന്റെ അച്ഛൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും, വെറുതെ ഒന്ന് വാസേനം തല്ലില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അച്ഛന് വല്ല കാര്യം ഉണ്ടായിരുന്നോ, ഇപ്പൊ തന്നെ പാതി വയ്യാതിരിക്കുക. ആ വയ്യായികയും കൊണ്ട് അച്ഛൻ എന്തിനാ വീണ്ടും വെളിയിൽ ഇറങ്ങിയത്? ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോട് വെളിയിൽ ഇറങ്ങണ്ടെന്ന്. അപ്പൊ അച്ഛൻ നമ്മളെയൊക്കെ വെല്ലു വിളിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റുമോളൂ? അത് ശരിയാ മനുവേട്ടാ, അതുകൊണ്ട് അച്ഛൻ രണ്ട് തല്ല് കിട്ടിയതിലും കുഴപ്പമൊന്നുമില്ല. എന്നാലെങ്കിലും വീട്ടിലടങ്ങി ഒതുങ്ങി ഇരിക്കട്ടെ. എത്രയെന്ന് വെച്ചാ പറയുന്നേ, എന്തോരോന്ന് വെച്ചാ പറയുന്നേ. കുഞ്ഞുകുട്ടികളാണെങ്കിൽ രണ്ടടി കൊടുക്കാം, ഇതിപ്പോ അച്ഛനായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് സരയു ദേഷ്യപ്പെടുക. ആ മോളു, എന്തായാലും മനുവേട്ടൻ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. മനുവേട്ടന് വയ്യ തല്ലുകൊള്ളൻ. അന്ന് കൊണ്ട തല്ലേ എനിക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അറിയാം മനുവേട്ട, ആ ദ്രോഹികളാ, കണ്ണി ചോരയില്ലാത്തവന്മാരാ. എന്തായാലും എന്റെ മനുവേട്ടനെ തല്ലിച്ചതച്ച അവന്മാർക്ക് നല്ല ശിക്ഷ തന്നെ ദൈവം കൊടുക്കും. അവളുടെ തലയിൽ ഇടുത്തി വീഴും ആ കല്യാണിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയ ഇങ്ങനെ പ്രാകുക. അയ്യോ മോളിങ്ങനെ ദേഷ്യമൊന്നും പെടല്ലേ, മോളുടെ വയറ്റിലേ നമ്മുടെ കുഞ്ഞുള്ളതാ. ഇങ്ങനെ ദേഷ്യപ്പെട്ട നമ്മുടെ കുഞ്ഞും വലിയ ദേഷ്യക്കാരനായി മാറും. ഓ ഒന്ന് പോ മനുവേട്ട, ഈ മനുവേട്ടന്റെ ഒരു കാര്യം എന്നാലേ. വാ മോള് വാ, നമുക്കകത്ത് പോയി റെസ്റ്റ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ സരയനെ കൂട്ടി മുകളിലേക്ക് പോവുക. ഈ സമയം രാഹുല്, ചേടാ എന്നാലും എന്നെ തല്ലിയതാരാന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തിനായിരിക്കും അവന്മാരെന്നെ തല്ലിയത്? ഞാൻ അവന്മാരോട് എന്ത് തെറ്റാ ചെയ്ത്? ഇനി ഞാൻ ആ കല്യാണിയുടെ ഫോട്ടോ കാണിച്ച് റിസപ്ഷനിലിരിക്കുന്നവരോടും സെക്യൂരിറ്റിയോടും ചോദിച്ചത് അവർ ചെന്ന് ആ സേനനോട് എങ്ങനെ പറഞ്ഞാണോ, ഇനി കല്യാണി ഇവിടെ ഉള്ളതുപോലെ ആ സേനനും ഇവിടെ ഉണ്ടാവുമോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, എന്തായിരിക്കും സംഭവിച്ചത്? ആ എന്തായാലും ചന്തു വിളിക്കട്ടെ, അങ്ങാട് വിളിക്കണ്ട. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നമ്മളെ വഴക്കു പറയും, കാരണം അവന് ഒരു കൃത്യം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ വിളിച്ചാൽ ശരിയാവില്ലല്ലോ. അവൻ എന്തായാലും വിളിക്കട്ടെ, അത് കഴിയുമ്പോൾ ചോദിക്കണം അവിടെ ആ സേനനുണ്ടോയെന്ന്. ആ സേനനുണ്ടെങ്കിൽ പിന്നെ ഉറപ്പിച്ചേക്കാം അവൻ തന്നെയാണ് നമ്മളെ തല്ലിയതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് രാഹുൽ കിടക്കുക. എന്നിട്ട് കൈയൊന്ന് പൊക്കാൻ നോക്കുമ്പോഴേക്കും അയ്യോ എൻ്റെ അമ്മച്ചിയെ എന്തൊരു വേദന, ശോ ഏത് തെണ്ടിയാണാവോ എന്നെ തല്ലിയത്. അവൻ്റെ കൈയും കാലും ഒടിഞ്ഞവൻ ആശുപത്രി കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ തപ്രാകുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും ആദർശനെയാണ്. ഡാ നോക്ക്, ദേ 10-20 വർഷം പിരിഞ്ഞു നിന്നതാ എൻ്റെ അച്ഛനും അമ്മയും. ഇത്രയും വർഷമായിട്ടും മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാതെ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നു. എൻ്റെ അമ്മ എന്ന് വരും, എല്ലാം മനസ്സിലാക്കി എന്നെങ്കിലും വരുമെന്നും പറഞ്ഞ് കാത്തിരുന്നു. അതുപോലൊരു അച്ഛനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഭാര്യമാരെ ഇട്ടേച്ച് പോയാൽ ആ നിമിഷം മറ്റൊരു വിവാഹം കഴിക്കുന്ന ലോകമായത്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷം എൻ്റെ അമ്മയും കാത്ത് അദ്ദേഹം ഇരുന്നത്. അതൊക്കെ വലിയൊരു കാര്യമല്ലേടാ. അതെ അതെ കിരണേ, അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. പരസ്പരം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചവർക്ക് മാത്രമേ അതിന് കഴിയൂ. എടാ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ആദർശ്. എന്താ കിരൺ, എന്താ എന്താണേലും പറഞ്ഞോ. അത് പിന്നെ ഞാൻ എൻ്റെ കല്യാണിയെ പിരിഞ്ഞാലും ഇതുപോലെ എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കും. നീയാണെങ്കിലോടാ, നീ കാത്തിരിക്കുവോ? നയനെയും നീ തമ്മിൽ വഴക്കിട്ട് പിരിയുവാണെങ്കിൽ, അല്ലെങ്കിൽ വഴക്കില്ലാതെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പിരിയുവാണെങ്കിൽ ഇതുപോലെ എൻ്റെ അച്ഛനെ പോലെ നിനക്ക് കാത്തിരിക്കാൻ കഴിയോ ആദർശേ? അത് കേട്ടതും ആദർശ് ഒന്ന് ആലോചിച്ചു. നയന, അതെ, അവളില്ലാതെ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല. ആ അത് ഏതാണ്ടൊക്കെ അങ്ങനെ സംഭവിക്കും കിരണേ, കാരണം ഇപ്പം ഞാൻ അവളെ അടുത്ത് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്ന, അവളെ അടുത്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ നയനെ പിരിയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ആദർശ് പറയണം. അങ്ങനെ വേണോടാ, കാരണം നമ്മൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കവരെ പിരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും നോക്ക്, എന്ത് രസാ 10-20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ആ സന്തോഷം കണ്ടോ. ആ ഇത്രയും നാളും എൻ്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് നടക്കുമായിരുന്നു എൻ്റെ അമ്മ. എൻ്റെ അച്ഛനെ കണ്ട ആ നിമിഷം തോക്കെടുത്ത് വെടിവെക്കാനുള്ള ദേഷ്യത്തിലായിരുന്നു. ഞങ്ങളെയും അതുപോലെയായിരുന്നു എല്ലാത്തിനും കാരണക്കാരൻ ആ ദുഷ്ടൻ രാഹുൽ എന്ന് പറയുന്ന ആ കാലൻ. ആ അഗസ്റ്റനച്ചായം വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഹാരമായി. എൻ്റെ സോണിമോളുടെ വിവാഹവും നടക്കാൻ പോവുക. ആൽബി എന്ന് പറഞ്ഞൊരു നല്ല പയ്യൻ എൻ്റെ സോണിമോളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ആ നല്ലവരെ ദൈവം ഒരുപാട് പരീക്ഷിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ആ ദുഷ്ടന്മാരെ പന പോലെ വാഴ്ത്തുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അങ്കിളെന്ന് പറയുന്നവനെ പന പോലെ വാഴ്ത്തിയപ്പോൾ ഞങ്ങളെയൊക്കെ ഒരുപാട് പരീക്ഷിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയും തമ്മിൽ പിരിച്ചു, എന്നെയും എൻ്റെ അമ്മയും തമ്മിൽ പിരിച്ചു. ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി. അവസാനം എൻ്റെ അമ്മ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. അതിനൊക്കെ കാരണക്കാരി എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആകെ സെൻറ്റിയാവുക. ഈ സമയം സോണി, ഏട്ടാ ദേ 7 വർഷം കഴിഞ്ഞ്
സോറി 7 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് അച്ഛൻ കെട്ടിയ താലി അമ്മയുടെ മുഖത്തേക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് അമ്മ വലിച്ചെറിഞ്ഞതല്ലേ. ഇപ്പൊ നോക്കി, ആ താലി തന്നെയാ അച്ഛൻ അമ്മയ്ക്ക് കെട്ടിക്കൊടുക്കാൻ പോകുന്നേ. അതെ, വർത്താനമൊക്കെ പിന്നെ, എന്തായാലും താലി കെട്ടിക്കോ. ആ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നോക്കി നിൽക്കിയ താലി എടുത്ത് സി എസിന്റെ കയ്യിലേക്ക് കൊടുത്തു. സി എസ് താലി മേടിച്ച് നമ്മുടെ രൂപയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ്. സന്തോഷം, ആ ഒരു സന്തോഷം നിറഞ്ഞ മുഹൂർത്തം എല്ലാവരും സാക്ഷിയായി നോക്കി നിൽക്കുക. എന്തിന്, നമ്മുടെ ചന്തു പോലും ആ കല്യാണത്തിനുണ്ട്. ചന്തുവിനും ഭയങ്കര സന്തോഷമായി. തൻ്റെ സേനൻ സാറിൻ്റെ ഭാര്യയും സാറും ഒന്നിച്ചു. ഒരുപാട് സന്തോഷം. ഈശ്വര, ഈ കാഴ്ച ഞാൻ കാണാൻ കാത്തിരുന്നതാ. കാരണം സേനൻ സാർ ഒരു പാവം മനുഷ്യനാ. ആ മനുഷ്യന്റെ ജീവിതം തകർത്ത ആ കാലൻ അവനിനി എവിടെയായിരിക്കും എന്തോ. അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി അവൻ എന്നെ വിളിച്ച അവനെ വീണ്ടും ഞാൻ ഇവിടെ വരുത്തിച്ച് വെട്ടി വെട്ടി നുറുക്കും എന്നൊക്കെ പറഞ്ഞ് ചന്തു ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം താലികെട്ടൊക്കെ കഴിഞ്ഞു. എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുകയാണ്. താലിയും കെട്ടി, രൂപയുടെ നെറ്റിയിൽ സിന്ദൂരം ചാർത്തി, എല്ലാം ചെയ്തു കൊടുത്ത് അതിനുശേഷം സോണിയുടെയും കല്യാണിയുടെയും കിരണിന്റെയും ഒക്കെ കണ്ണു നിറഞ്ഞു. സന്തോഷത്തോടെ അവരെല്ലാവരും ആ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞിങ്ങനെ നിൽക്കുക. തൻ്റെ അമ്മയും അച്ഛനും ഒന്നിച്ചു. കല്യാണി, ഇതിൽ പരം സന്തോഷം എനിക്കിനി വേറെ ഇല്ല. കാരണം ഇന്നത്തെ ഈ ദിവസം ഞാൻ എൻ്റെ ഈ ജന്മത്ത് മറക്കില്ല, മരിച്ചാലും മറക്കില്ല കല്യാണി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിനിങ്ങനെ നിൽക്കുക. എന്താ കിരണട്ടേത്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയോ ഒന്നിക്കോ ഒന്നിക്കോ. എത്ര വർഷം ഞാനിങ്ങനെ ആലോചിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ അച്ഛനും അമ്മയോ ഒന്നിച്ചിരുന്നെങ്കിലോ എന്ന് ഓരോ നിമിഷം ഞാൻ ആലോചിക്കുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യത്തിലുള്ള നിൽക്കുക. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെന്ന് വെച്ച ജീവനാണ്. നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് സ്നേഹം അതുപോലെ തന്നെ. അതുകൊണ്ട് ഇനി എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അല്ലേ മോളെ? അതെ കിരണേട്ടാ, കിരണേട്ട ധൈര്യമായിട്ടിരിക്കെ. അച്ഛനും അമ്മയും ഒന്നിക്കും, അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കും. ഇനി എന്തായാലും ആ ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ. ദേ അച്ഛനും അമ്മയും ഒന്നിച്ചു, ഇനി അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് നമ്മൾ സാക്ഷികളാവുന്നു, അത്രയേ ഉള്ളൂ. അതേടോ, ആ അതുപോലെ തന്നെ ആദർശം നയനയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആണോ, അതാരാ പറഞ്ഞേ? ആദർശം എന്നോട് പറഞ്ഞത്. ഓ, അങ്ങനെയാണെങ്കിൽ അവളും രക്ഷപ്പെടും. പാവം, ആ വീട്ടിൽ ഒരുപാട് ശ്വാസം മുട്ടി കഴിയുക നയന. എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാവുമോ? നല്ലവരെ ദൈവം പരീക്ഷിച്ചാലും അവരുടെ കൂടെ ഉണ്ടാവും. അതാണ് നയനയ്ക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.